12 വർഷങ്ങൾക്ക് മുന്നേ തന്റെ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് കാർഷിക വൃത്തിയിലേക്ക് തിരിയുകയും വേറിട്ട പരീക്ഷണങ്ങളും പരിശ്രമങ്ങളും കൊണ്ട് നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയ കൊല്ലം അഞ്ചൽ സ്വദേശിയായ ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. ശ്രീ അനീഷ് രാജ് തന്റെ പോളി ഹൗസിൽ ഇക്കുറി പരീക്ഷണാർത്ഥത്തിൽ കൃഷി ചെയ്ത മെരി ഗോൾഡിന്റെ 100 മേനി വിളവിന്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നു. എന്റെ പേര് അനീഷ്. എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ അഞ്ചലാണ്. ഞാനിപ്പോ ഇവിടെ ബന്ദിയാണ് ഈ വർഷം കൃഷി ചെയ്തിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 500 മൂടോളം ഓണത്തിന് മുന്നോടിയായിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. ശരിക്കും ആഫ്രിക്കൻ മാരിഗോൾഡിന്റെ ഇനത്തിൽപ്പെടുന്ന ബന്ദിയാണ് ചെയ്തിരിക്കുന്നത്. നാളെ മുതൽ ഹാർവസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 408 മീറ്റർ സ്ക്വയറിൽ വരുന്ന ഒരു ഹൈടെക് പോളിയോസിലാണ്. ഇത് ഏകദേശം 5 വർഷത്തിന് മുകളിലായി ഇവിടെ കൃഷി ആരംഭിച്ചിട്ട് വർഷത്തിൽ 3 കൃഷി ചെയ്യും. നമുക്ക് ശരാശരി വർഷത്തിൽ 365 ദിവസവും നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റും. ഞാൻ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് പയറും സാലഡ് കുക്കുംബറും ടൊമാറ്റോയാണ്. പക്ഷേ ഈ വർഷം ഒരു 1.5 വർഷം കൊണ്ട് കൂടുതലായിട്ട് ഫ്ലവേഴ്സിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മാരിഗോൾഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കൃഷി നല്ല രീതിയിൽ വിപുലപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനീഷ്, ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലെ അഗസ്തിയക്കോട് കോമളോ എന്ന് പറയും സ്ഥലത്തിന്റെ പേര്. ഓക്കെ അനീഷ്, ഇവിടെ നമുക്ക് വെളിയിൽ നിന്നൊക്കെ ആൾക്കാർക്ക് വന്നാൽ കാണാനുള്ള സൗകര്യമുണ്ടോ? അത്യാവശ്യം ഇവിടെ നിരവധി സ്കൂളിലെ വിദ്യാർത്ഥികളും മറ്റുള്ള ഒരുപാട് പേര് കൃഷി കാണാൻ വരാറുണ്ട്. പിന്നെ ഞാൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഹൈടെക് ആയിട്ടും സെമി ഹൈടെക് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, പോളിയോസ് ഫാമിംഗ്, അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, മഷ്റൂം, ഓപ്പൺ ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിരവധി സ്കൂളുകളിൽ എൻ്റെ ഒരു പുതിയ പദ്ധതി നടക്കുന്നുണ്ട്, അക്ഷരമുറ്റത്തെ കൃഷിത്തോട്ടം. വിദ്യാർത്ഥികൾക്കായിട്ട് കൃഷിയെ പുതുതലമുറയെ കൃഷിയിലേക്ക് ഇറക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അക്ഷരമുറ്റത്തെ കൃഷിത്തോട്ടം എന്ന് പറഞ്ഞ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം വർക്കല MGM സ്കൂളിലായിരുന്നു. അഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് MGM സ്കൂളിലാണ് ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എത്ര വർഷം കൊണ്ട് അനീഷ് ചെയ്യുന്നുണ്ട്? ഞാൻ ഏകദേശം 12 വർഷം കൊണ്ട് അഗ്രികൾച്ചർ ഫീൽഡിലുണ്ട്. ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിലായിരുന്നു. കോർപ്പറേറ്റ് കൃഷി ജോബ് വിട്ടതിന് ശേഷമാണ് ഈ ഫീൽഡിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ 12 വർഷമായിട്ട് ഫുൾ ടൈം ഫാർമറാണ്. ഞാൻ 2018 എനിക്ക് ഹൈടെക് ഫാമിംഗിൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. പിന്നെ ഒരുപാട് ഇന്നൊവേഷൻസ് നടത്തിയിട്ടുണ്ട്. എനിക്ക് അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂറോപ്പ് നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഇന്നൊവേഷൻ. ഓക്കെ, ഇത് എങ്ങനെയാണ് മറ്റു പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അനീഷ് പ്രപ്പോസ് ചെയ്യുന്നുണ്ടോ? ഇത് ഞാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ശരിക്കും പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. നിരവധി സ്കൂളിലെ വിദ്യാർത്ഥികൾ, കോളേജിലെ വിദ്യാർത്ഥികൾ, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കിലുള്ള ഒരുപാട് നല്ല നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരും ഇതിലേക്ക് കാർഷിക രംഗത്തേക്ക് വരുന്നുണ്ട്. അത് കൃഷി പഠിക്കാൻ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ പല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഈ പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പല രീതിയിൽ കർഷകരുടെ ആവശ്യാനുസരണം. പുതിയ തലമുറയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? പുതിയ തലമുറയ്ക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവർക്ക് മണ്ണിലേക്ക് ഇറങ്ങാനൊരു മടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും സെമി ഹൈടെക് അല്ലെങ്കിൽ ഹൈടെക് ആയിട്ടുള്ള പദ്ധതി അവർ കൃഷി അവരുടെ മുന്നിലോട്ട് വെക്കുമ്പം ആ വെക്കേണ്ട രീതിക്ക് അവരെ അറിയിച്ചു കൊടുത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പഴയ കാലഘട്ടം മാറി ഇപ്പം ശരിക്കും കണ്ട് ഇപ്പം നല്ല മഴയല്ലേ. പക്ഷെ പോളിയോസിലായതുകൊണ്ടാണ് ഈ ബന്ദി ഇതേ ഒരു സൗന്ദര്യത്തോടു കൂടി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ശരി, ഓപ്പണിലായിരുന്നെങ്കിൽ ഇത് മൊത്തം തകർന്നു പോയി. എനിക്ക് നാളെ വിളവെടുക്കാൻ പോലും പറ്റില്ല. അതാണ് അപ്പോൾ ഈ പരമ്പരാഗത കൃഷി സമ്പ്രദായവും ഈ പോളി ഹൗസ് പുതുതായിട്ടുള്ള കൃഷിയുടെ സമ്പ്രദായങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടല്ലേ? തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ലത് പുതിയ രീതിയിലുള്ള കൃഷികളായിരിക്കും. പക്ഷേ അതിനുവേണ്ടി അവർക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുത്തിട്ട് അവരെ കൃഷിയിലേക്ക് ഇറക്കുന്നതായിരിക്കും. ഇത് എന്നാണ് ഹാർവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ശരിക്കും നമുക്ക് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള കൃഷിയായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാളെ, അതായത് 7-ാം തീയതി ജൂലൈ 7, നാളെ ഹാർവസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം അത്യാവശ്യം നല്ല വിലയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ വിൽപ്പന ആരംഭിക്കും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ മഴ ശക്തമായത് കാരണം പൂക്കൃഷിയൊക്കെ കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നു, അതല്ലേ? ഇപ്പോൾ തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ പലയിടത്തും മഴ ശക്തമാണ്. പല പാടങ്ങളിലും വെള്ളം കിടക്കുകയാണ്. അതുകൊണ്ട് പൂവിന് പൊതുവെ മാർക്കറ്റിൽ ഇപ്പോൾ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ഷോപ്പ് കണ്ടെത്തി നമുക്ക് കർഷകർക്ക്, കേരളത്തിൽ പല കർഷകർ ഇതേപോലെ കൃഷി ചെയ്തവരുണ്ട്, അവർക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്കറ്റാണ്. ഈ ഓണത്തിനുണ്ടാകുന്ന മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ല. കാരണം കേരളത്തിൽ ഇന്ന് ഒരുപാട് പേര് പല പല കൃഷികൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഓണം എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റുണ്ട്. ഓക്കെ, ഇപ്പോൾ എത്ര പോളി ഹൗസിൽ ഇത് ഉണ്ട് ഇവിടെ നിലവിൽ? എനിക്ക് മൊത്തത്തിൽ 4 പോളിഹൗസ് ആണ് ഉള്ളത്. അപ്പം 4 പോളിഹൗസിൽ 4 ഫുള്ള് ഞാൻ മാരിഗോൾഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീട്ടാവശ്യത്തിന് കുറച്ച് സാലഡ് കുക്കുംബറും പയറും പാവലും പടവലും എല്ലാം നമ്മുടെ വീട്ടാവശ്യത്തിന് കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ പല ജില്ലകളിലും ഞാൻ സെമി ഹൈടെക് കിച്ചൺ ഗാർഡൻ ചെയ്തിട്ടുണ്ട്, അടുക്കളത്തോട്ടം പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഞാൻ ചെറിയ രീതിയിൽ മാരിഗോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
കേരളത്തിൽ ഇതേപോലെ വേറെ എവിടെയെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ പല ജില്ലകളിലും ഫാമുകളിൽ പോളിയോസ് ഫാമിൽ മാരിഗോൾഡ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഓണമാണ് വിപണി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ പക്ഷേ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ എനിക്ക് കുറച്ച് പൂക്കളാ വേണം എന്നൊരു താല്പര്യത്തോടാണ് ഞാൻ അത് ചെയ്തത്. ഓക്കെ, ഇനി മറ്റുള്ള പോളി ഹൗസിൽ എല്ലാം ഇത് തന്നെ കൃഷി ചെയ്യാൻ തന്നെ താല്പര്യപ്പെടുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമുക്ക് നല്ല വിപണി കിട്ടുമെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഇതേപോലെ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം വീട്ടാവശ്യത്തിനേക്കുള്ള കുറച്ച് വിഷരഹിത പച്ചക്കറി പിന്നെ വിൽപ്പനയ്ക്കായിട്ടുള്ള എന്തെങ്കിലും ആണ് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഇപ്രാവശ്യം നല്ല മാർക്കറ്റ് എനിക്ക് പൂവിന് കിട്ടുമെങ്കിൽ തുടർന്ന് ഞാൻ പൂക്കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പുതുതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഈ പോളി ഹൗസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സർക്കാർ സഹായങ്ങളോ മറ്റുള്ള സംവിധാനങ്ങളോ അങ്ങനെ ഉണ്ടോ ഇതിനകത്ത്? തീർച്ചയായിട്ടും പുതുതായിട്ട് വരുന്ന തലമുറയ്ക്കും പുതുതായിട്ട് വരുന്ന കർഷകർക്കും അറിയേണ്ട കാര്യങ്ങളെല്ലാം കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. പോളി ഹൗസ് ഫാമിങ്ങിനുള്ള സബ്സിഡിയും കാര്യങ്ങളെല്ലാം അവർ കൊടുക്കുന്നുമുണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യണം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് കർഷകരുടെ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണോ? അതല്ല, പലരും മറ്റു ജോലിയൊക്കെ ഉള്ള ആൾക്കാർക്ക് തന്നെ ഇതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ചിലർക്ക് താല്പര്യം ഉണ്ടാവും. അത് അതിനെ എങ്ങനെ നിശ കാണുന്നു? കാരണം ഇതിന് ഫുൾ ടൈം ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ടോ? ശരിക്കും ഞാനൊരു ഫുൾ ടൈം ഫാർമറാണ്. നമുക്കൊരു ഫാമിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുമ്പോൾ ഒരു പാഷനാണ് വേണ്ട. പാഷനോട് കൂടി ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഹൈടെക് ആയാലും സെമി ഹൈടെക് ഫാമിംഗ് ആയാലും നമുക്ക് ദിവസം ഒരു മണിക്കൂർ ചിലവഴിച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആ രീതിയിൽ നമ്മളത് കെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്കത് തരും. വെരി ഗുഡ്. ഓക്കെ അനീഷ്, എല്ലാവിധമായ ആശംസകളും ഭാവങ്ങളും നേരുന്നു. ഇനി എല്ലാ പോളി ഹൗസിലും നിറയെ പുഷ്പങ്ങൾ ഉണ്ടാവട്ടെ. വേറെ ഏതൊക്കെ പിന്നെ ഫ്ലവേഴ്സാണ് കൃഷി പ്ലാൻ ചെയ്തത്? മാരിഗോൾഡ് മാത്രമേ ഉള്ളൂ അത് വേറെ ഏതെങ്കിലും? ഇപ്പൊ ശരിക്കും ഓണം വരാൻ മാരിഗോൾഡ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സിലും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം ഞാനൊരു ഇന്നോവേറ്റീവ് ഫാർമർ ആണ്, പല ഇന്നോവേഷനും ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫ്ലവേഴ്സിലും കുറച്ച് ഇന്നോവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.